ഈ തെരഞ്ഞെടുപ്പിന്റെ സായാഹ്നത്തിൽ ഇലക്ഷൻ പരിപാടികൾ എത്തി നിൽക്കുമ്പോൾ ഇങ്ങനെയൊരു തീരുമാനമെടുത്തത് തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണ്. കാരണം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സുപ്രീം കോടതിയിൽ കൊടുത്ത കേസിൽ കേന്ദ്ര ഗവൺമെന്റ് മറുപടി പറഞ്ഞത് ഇതിപ്പോ ഒന്നും നടപ്പാക്കാൻ ആലോചിക്കുന്നില്ല, അതിനെക്കുറിച്ചുള്ള ഒരു ആലോചന ഇല്ലെന്നാണ്. ഇത് അയോധ്യയിൽ രാമനെ പ്രതിഷ്ഠിച്ച് അത് രാഷ്ട്രീയ ലാഭമാക്കി കൊയ്യാൻ വേണ്ടി ശ്രമിച്ചു. അത് കോൺഗ്രസിന്റെ നിലപാട് രാജ്യം മുഴുവൻ അംഗീകരിച്ചു. ഇത് ഇവർ മതത്തെയും രാഷ്ട്രീയത്തെയും കുട്ടിക്കലർത്താൻ ശ്രമിക്കുകയാണ് എന്ന ഞങ്ങളുടെ ആരോപണം രാജ്യം ശരിവച്ചു. അപ്പൊ അത് വിലപ്പോയില്ല. അപ്പൊ അടുത്ത ആയുധം എടുത്തിരിക്കുകയാണ്. ഇത് വിഭജനത്തിന്റെ രാഷ്ട്രീയമാണ്, വിഭാഗീയതയുടെ രാഷ്ട്രീയമാണ്, ഭിന്നിപ്പിന്റെ രാഷ്ട്രീയമാണ്, ആളുകളുടെ മനസ്സിൽ ഭീതി ജനിപ്പിക്കാൻ ഉള്ള രാഷ്ട്രീയമാണ്. ഈ രാഷ്ട്രീയത്തെ കോൺഗ്രസ് അതിശക്തമായി നേരിടും, നിയമപരമായും അല്ലാതെയും നേരിടും. ഒരു കാരണവശാലും രാജ്യത്തെ ഭിന്നിപ്പിക്കാനുള്ള സംഘപരിവാർ ഗവൺമെന്റിന്റെ ഒരു നീക്കത്തെയും ഞങ്ങൾ അനുവദിക്കില്ല. കോൺഗ്രസ് അതിശക്തമായി അതിനെ നേരിടുക തന്നെ ചെയ്യും രാജ്യവ്യാപകമായി. അല്ല, അതിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. സിപിഎമ്മായിട്ട് യോജിക്കേണ്ട ആവശ്യമൊന്നുമില്ല. രാജ്യവ്യാപകമായി നടത്തുന്ന പ്രക്ഷോഭമാണ്. കോൺഗ്രസ് അതിന് നേതൃത്വം കൊടുക്കും. ദേശവ്യാപകമായി കോൺഗ്രസിനോട് സഹകരിച്ചിട്ടുള്ള ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾ ഉൾപ്പെടെയുള്ള ആളുകൾ അതുമായി സഹകരിക്കും, തീർച്ചയായിട്ടും സഹകരിക്കും. എല്ലാവരിലും ഉത്കണ്ഠയുണ്ടാക്കിയിട്ടുള്ള ഒന്നാണ്. ഇവരുടെ രാഷ്ട്രീയം ഇതാണ്. ഇവർ നടത്തുന്നത് വിദ്വേഷത്തിന്റെ ക്യാമ്പയിനാണ്. ആളുകളെ ഭിന്നിപ്പിച്ചുകൊണ്ട് അവരെ ശത്രുക്കളാക്കി അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തി അധികാരം നിലനിർത്താനും അധികാരം പിടിച്ചെടുക്കാനും നടത്തുന്ന ഹീനമായ ഫാസിസ്റ്റ് തന്ത്രമാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഇതൊക്കെ വളരെ വിശദമായ ചർച്ചകൾക്ക് ശേഷം ചെയ്യേണ്ടതല്ലേ? പാർലമെന്റിൽ ഉൾപ്പെടെയുള്ള വിശദമായ ചർച്ചകൾക്ക് വിധേയമാകണ്ടേ? രാജ്യത്ത് എത്രയോ പേരിലാണ് ഉത്കണ്ഠ ഉണ്ടായിരിക്കുന്നത്. ഈ രാജ്യത്ത് നിങ്ങൾ ജീവിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ ഭരണകൂടത്തിന് എന്റെ അവകാശമാണുള്ളത്? ഭരണകൂടമാണ് അത് തീരുമാനിക്കുന്നത്. എല്ലാവർക്കും രാജ്യത്ത് ജീവിക്കാനുള്ള അവകാശമുണ്ടല്ലോ. നമുക്ക് നമ്മുടെ പൌരത്വത്തെ ഒരു 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 ഇത്രയും വിഭാഗീയ ചിന്താഗതിയുള്ളവർ നയിക്കുന്ന ഒരു ഗവൺമെന്റ് നമ്മുടെ പൌരത്വത്തെ തീരുമാനിക്കും എന്ന് പറയുന്നത് രാജ്യത്തെ എത്രമാത്രം ഉത്കണ്ഠയാണ് വിതയ്ക്കുന്നത്. ഇത് നമ്മുടെ രാജ്യമാണോ എന്നൊരു വിഭാഗം ആളുകളിൽ ഭീതി ഉണ്ടാക്കുന്ന തരത്തിലേക്കാണ് ഇതിനെ കൊണ്ടുപോകുന്നത്. അപകടകരമായ നിലയിലേക്കാണ് ഇവരെ കൊണ്ടുപോകുന്നത്. ഇവര് ഉദ്ദേശിക്കുന്നത് ഈ വർഗീയ ധ്രുവീകരണമാണ്. ഇതിന്റെ പേരിൽ ഉണ്ടാകുന്ന പോളറൈസേഷനാണ്, കമ്മ്യൂണൽ പോളറൈസേഷനാണ് അവരുദ്ദേശിക്കുന്നത്. അതിനുവേണ്ടിയിട്ടാണ് തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് പ്രാണപ്രതിഷ്ഠ നടത്തി മതത്തെയും രാഷ്ട്രീയത്തെയും കലർത്തി കാണിച്ച നാടകങ്ങളെല്ലാം ഉണ്ടായത്. അതിന്റെ തുടർച്ചയാണിത്. അത് വിലപ്പോകാതെ വന്നപ്പോൾ അടുത്ത ആയുധമാണ്. ഇവരുടെ കയ്യിലുള്ള എല്ലാ ആയുധങ്ങളും ഇതാണ്, അതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കോൺഗ്രസ് അതിനെ ശക്തമായി ആത്മവിശ്വാസത്തോടെ നേരിടും. അല്ല, നമുക്ക് അല്ല, സംസ്ഥാനത്തല്ല, രാജ്യത്ത് നടപ്പാക്കാൻ നമ്മൾ സമ്മതിക്കില്ല ഒരു കാരണവശാലും.